നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വീഡിയോ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വെറ്റ് ഓൺ വെറ്റ് ശൈലിയിൽ നിറങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ നിറങ്ങളുടെ ഒരു കൺട്രോൾ, ഒരു നിയന്ത്രണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വീഡിയോ മുൻപോട്ട് കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഇടയിൽ ചില ടിപ്സ് വെറ്റ് ഓൺ വെറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച പേപ്പർ 440 GSM ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പറാണ്. നിറങ്ങൾ പൂർണ്ണമായിട്ടും ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളർ. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ബ്രഷുകളും ഉപയോഗിച്ചിട്ടുണ്ട്. തുടർന്നും ഇതേപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പൂർണ്ണമായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. താങ്ക് യു.
വെറ്റ് ഓൺ വെറ്റ് രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെറ്റായിരിക്കുന്ന സമയം മുതൽ ഏറ്റവും ഒടുവിൽ പൂർണ്ണമായിട്ടും ഉണങ്ങുന്നത് വരെയുള്ള ആ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് വേണ്ടത് ഏത് റിസൾട്ടാണോ അതിനനുസരിച്ചിട്ടാണ് ഏത് സമയത്താണ് കളർ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പഠനം വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ആ രീതിയിൽ വെറ്റ് ചെയ്യുകയും ആ വെറ്റ്നസ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് കളർ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അതിനുശേഷം വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം കൃത്യമായി വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓൾ ദി ബെസ്റ്റ്.